ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ കമ്പനിയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ചെയ്യുന്നത്. അപ്പൊ ഓൾറെഡി ഇപ്പൊ കുറെ പേര് എന്നോട് ചോദിക്കണ്ടായി, വെയിറ്റ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞല്ലോ, എങ്ങനെയാണ് ആ ഒരു ഡബിൾ ചിന്ന് കുറഞ്ഞു, ജോ ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഷാർപ്പായി തുടങ്ങി, അതുപോലെ ടോട്ടൽ ബോഡി ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഒതുങ്ങി. അപ്പൊ അതെങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ റീസെന്റ്ലി ഇപ്പൊ രണ്ടു മൂന്നാഴ്ചയായിട്ട് ഞാൻ ഫോളോ ചെയ്ത് വരുന്ന എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഡയറ്റ് കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആക്കിയത്. അപ്പൊ അങ്ങനെ ഫോളോ ചെയ്ത് വന്നപ്പോൾ നന്നായിട്ട് വർക്കായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് നമ്മളിന്ന് കാണാൻ പോണത്. അപ്പൊ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, കാരണം കുറെ അധികം കമന്റുകളും കാര്യങ്ങളും ചോദ്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സംസാരിച്ചിട്ട് വേണമല്ലോ നമുക്ക് ഡയറ്റ് പ്ലാനിലേക്ക് കടക്കാനായിട്ട്. അപ്പൊ എന്താന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഞാൻ ഓൾറെഡി എന്റെ ഡെലിവറിയുടെ സമയത്ത് 80 kg ഉണ്ടായിരുന്നു. കൂടെ ഒക്കെ കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് വെക്കാം കേട്ടോ. എന്തെങ്കിലും ആദ്യമായിട്ട് കാണുമ്പോൾ ഡൗട്ട് ആവുക, അതുകൊണ്ട് തന്നെ 80 kg അടുത്തേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാനൊരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു 63 kg ആയി കേട്ടോ. അപ്പൊ അന്ന് ഞാൻ വീട് ചെയ്തപ്പോൾ കുറെ പേര് പറഞ്ഞു ഇത് നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയാ ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് 10 kg കുറയുന്നുള്ളത് മേ ബി ശരിയാവാം. പക്ഷേ ഞാന് അപ്പൊ ഞാൻ വലിയ സ്ട്രിക്റ്റ് ഫോട്ടോ ആയിട്ട് ഫോളോ ചെയ്തൊന്നുമില്ല, പക്ഷെ എന്നാലും ചെറുതായിട്ട് രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് വെയിറ്റ് കൂടി കേട്ടോ. പിന്നെ എന്റെ വീഡിയോസ് നോക്കി അറിയാം ഞാനൊരു 68-69 പെട്ടെന്ന് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും തടിച്ചു, ആ ഒരു വയറ് ചാടുകയും അതേപോലെ ഫേസ് ഒക്കെ നന്നായിട്ട് തടിച്ചു. അപ്പൊ അന്ന് തന്നെ കുറെ പേര് ചോദിച്ചു വീണ്ടും നിങ്ങളല്ല പറഞ്ഞ മെലിഞ്ഞു വീണ്ടും നിങ്ങൾ തടിച്ചിരിക്കുന്നില്ലോ എന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്റെ ഒരു ശരീരപ്രകൃതിയാന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഈ ഫീഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമുക്ക് ഫുഡൊക്കെ നന്നായിട്ട് ചെല്ലും, നമുക്ക് കഴിക്കണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ വാരി വലിച്ചൊന്നും തിന്നിരുന്നില്ല, പുറത്തുനിന്നാണെങ്കിലും അങ്ങനെ കുറെ അധികം കഴിക്കുന്ന വ്യക്തിയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്റെ ശരീരപ്രകൃതി ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഫീഡ് ചെയ്താലും ശരീരം തടിക്കണ പോലത്തെ ഒരു പ്രകൃതി. അപ്പൊ പലർക്കും ചിലർക്ക് ഞാൻ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇത്രയും തടി കയറിയതും. അപ്പൊ ഇപ്പൊ ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒന്ന് കുറച്ചതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫീഡിങ് കാരണം തടി കുറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഫീഡ് ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തടി കുറഞ്ഞതെന്ന് വീണ്ടും കൂടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ കുറച്ചത് എനിക്ക് ഫുഡ് അതുപോലെ തന്നെ എക്സസൈസ് കാര്യങ്ങൾ നോക്കിയാൽ തന്നെയാണ്. എന്റെ ശരീരപ്രകൃതി അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മുന്നും നമ്മൾ വെയിറ്റ് കുറച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് തന്നെ അത് വെച്ച് നോക്കുമ്പോൾ ശരീരപ്രകൃതിയാണ് അങ്ങനെ പെട്ടെന്ന് തടിക്കുകയും നമുക്ക് ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഞാൻ എനിക്ക് വർക്കായ ഒരു ഡയറ്റ് പ്ലാനാണ്. അപ്പൊ എന്റെ ഒരു ദിവസത്തെ ഫുഡിന്റെ കാര്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ 3 ആഴ്ചയായിട്ട് ട്രൈ ചെയ്യണത്. അപ്പൊ ഞാൻ ചെയ്യാൻ കാരണം യൂട്യൂബിന്റെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു കഴിഞ്ഞു അത് ഓൾറെഡി. അപ്പൊ അതിന്റെ വീഡിയോ എപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്, ഇട്ടിട്ടുണ്ടാവും ചിലപ്പോൾ ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോ ഞാനിങ്ങനെ ആ മീറ്റപ്പിന് പോവണ്ടെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ പിന്നെ ഓർത്തപ്പോ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കാണാം, അങ്ങനെ ഒരു ഇത് വന്നപ്പോഴാണ് ഞാൻ പോവാന്ന് വിചാരിച്ചത്. അവരെ കാണാലോ മീറ്റപ്പിനെയൊക്കെ വലുത്, അവരെ ഫ്രണ്ട്സിനെ കാണാം, നമ്മളിങ്ങനെ ഫോണിൽ കൂടെ ഒക്കെ എല്ലാം മിണ്ടലൊക്കെ ഉള്ളൂ. അപ്പൊ കാണാന്ന് വിചാരിച്ചു എല്ലാവരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ പോവാന്ന് വിചാരിച്ചു. അപ്പോഴാണ് തടി, പക്ഷെ ഇതൊന്ന് കുറച്ചിങ്ങ, കാരണം ഞാനൊരു ഡ്രസ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇടണമെങ്കിൽ കുറച്ചൊരു ഭംഗി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് എക്കുമ്പോ ആയിട്ട് ഇരിക്കും. അപ്പൊ ഞാൻ തടി ഒന്ന് സെറ്റ് ആക്കാന്ന് വിചാരിച്ചു. പിന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡയറ്റ് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചിരിക്കും, പതുക്കെ കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോ അങ്ങനെ കുറപ്പിട്ടാണ് ഒന്ന് കുറച്ചത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുടി കൊഴിയോ അതുപോലെ സ്കിന്നിന് ഫുള്ള് ഡള്ളും ഡാർക്കും ഡാർക്കൊക്കെയോ എനിക്ക് തടി പെട്ടെന്ന് അങ്ങനെ കുറച്ചാലും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കി നല്ലൊരു ഫുഡ് റൂട്ടീൻ വേണ്ടേ നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ കറന്റായിട്ട് എനിക്ക് അങ്ങനെ ഒരു സ്കിന്നിൽ ഡള്ളായ മാതിരിയോ മുടി കൊഴിച്ചിലോ ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഡയറ്റ് എനിക്ക് വർക്കായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഷെയർ ചെയ്യണത്. ഒപ്പം തന്നെ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എനിക്കൊന്നും നേരം കിട്ടുന്നില്ല എക്സസൈസ് ചെയ്യാൻ, ഒന്നിനും നേരം കിട്ടുന്നില്ല. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു എക്സസൈസും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് നേരം ഉണ്ടായിരുന്നില്ല ചെയ്യാനുണ്ട്, ആഗ്രഹമുണ്ട്, ഇപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള നേരം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഉണ്ണിയുള്ള കാരണം. പിന്നെ വീട്ടിൽ വേറെ ആരില്ലല്ലോ, അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. ഉണ്ണി ഉറങ്ങി കിടന്നിട്ട് എക്സസൈസ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ ആള് തീരെ സൗണ്ട് ഇല്ലാണ്ട് എനിക്കുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിലത്ത് കിടത്തിയിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. പോയാലും ആള് എൻറ്റും ഇല്ലെന്നുള്ള ഇടക്കിടയ്ക്ക് വന്ന് നോക്കണം, കാരണം അല്ലെങ്കിൽ ആൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും, ചിലപ്പോൾ കട്ടിൽമയാണെങ്കിൽ അതിന് മുകളിൽ താഴെ വീഴും. അപ്പൊ അങ്ങനത്തെ കുറച്ച് ടെൻഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഉറങ്ങി കിടക്കുമ്പോൾ പിന്നെ നമുക്ക് വീട്ടിലത്തെ കാര്യങ്ങളുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, അപ്പൊ ഇതിന്റെ ഇടയിൽ എക്സസൈസിനും കൂടി പോകാൻ നേരമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടൊക്കെ മുന്നേ ചെയ്തിരുന്നു, പക്ഷെ പിന്നെ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഉണ്ണി ഒന്ന് നടക്കണ പ്രായമെങ്കിലും ആവണം. അപ്പൊ നമ്മൾ നമ്മുടെ അടുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഉറങ്ങണ നേരത്താണ് ഇപ്പൊ ചെയ്യാൻ പറ്റണത്, പക്ഷെ ഇപ്പൊ അതെനിക്ക് ധൈര്യമില്ല ചെയ്താൽ ഉണ്ണി തന്നെ കിടത്തി ഉറക്കിയിട്ട് പോകാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ആ ഒരു ഒരു എക്സസൈസ് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ചെയ്തു തുടങ്ങാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചെയ്തിട്ടില്ല.
അപ്പോ നമുക്ക് എന്തായാലും ഈ ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യാം. എനിക്ക് 100% വർക്ക് ആയതും വേഗത്തിൽ തന്നെ വെയിറ്റ് ലോസ് ആവുകയും ചെയ്തു കേട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറെ പേര് ചോദിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഡ്രസ് എന്റെ മോള് അതായത് പാർട്ടീനെ പ്രഗ്നന്റ് ആയിട്ട് മൂന്നാമത്തെ അല്ല ഫസ്റ്റ് സ്കാനിങ് ആദ്യം ചെയ്തിരുന്നു ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ അന്ന് ഇട്ടിട്ട് പോയ ഡ്രസ്സാണ്, പിന്നെ ഇട്ടിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ ഡ്രസ് ഇട്ടു എന്നുള്ളതാണ് സത്യം പറഞ്ഞത്. കണ്ടില്ലേ ഇത്രക്ക് ഈ ഒരു ടൈറ്റ് ഒന്നല്ല, എനിക്ക് നോക്കി അറിയാം ഇവിടെ കണ്ടില്ലേ. അപ്പൊ അത്രക്ക് വെയിറ്റിന് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വർക്കായ കാര്യമായിട്ട് ഷെയർ ചെയ്യണത്, ഇത് എല്ലാവർക്കും വർക്കാവണമെന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഫീഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ തടി കുറഞ്ഞതെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം എനിക്ക് ഫീഡ് ചെയ്യുമ്പോൾ അങ്ങനെ തടി കുറഞ്ഞ പ്രകൃതമല്ല. ഞാന് വെയിറ്റ് അല്ലെങ്കിൽ ഭക്ഷണം നന്നായിട്ട് ശ്രദ്ധിച്ചത് തന്നെയാണ്. ഭക്ഷണം മീൻസ് ആ ഒരു ഡയറ്റ് നല്ലോണം കൊണ്ടുപോയി തന്നെ എനിക്ക് പറ്റുള്ളൂ തടി കുറയുള്ളൂ എന്നുള്ളതാണ്. ഇനിയിപ്പോ ഞാൻ മൂന്നാലഞ്ച് ദിവസം പോയിട്ട് ഡയറ്റ് ഒക്കെ തടുപടി ആയിട്ട് ഞാൻ പോയിട്ട് എന്തെങ്കിലും കടിച്ച് പൊളിച്ച് നടന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ വെയിറ്റ് കൂടും. അങ്ങനത്തെ ഒരു പ്രകൃത. അപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇത് വന്നിട്ട് മാമാർത്ത് ബ്രാൻഡിന്റെ ആണ്. അപ്പൊ മാമാർത്ത് ബ്രാൻഡിന്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആട്ടോ ഇത് വന്നിട്ട്. ഇത് നമുക്ക് ടോട്ടൽ നമുക്ക് 17 ഷെയ്ഡ് ഉണ്ട് ഇതില്. അപ്പൊ ഇതിൽ നമുക്ക് ഇപ്പൊ 12 ഷെയ്ഡാ ഉള്ളത്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതിന്റെ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അതേപോലെ നമുക്ക് ഇങ്ങനെ ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണതും അതേപോലെ ലോങ് സ്റ്റേ ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് നോൺ ഡ്രൈയിങ് ആണ്. അതായത് മിക്ക ലിപ്സ്റ്റിക് ഇടുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചുണ്ട് ഇങ്ങനെ കുരുകുരുകുരാന്ന് പറഞ്ഞിട്ട് ചുളിഞ്ഞ് ചുക്കി ചുളിഞ്ഞിരിക്കില്ല, അതുണ്ടാവില്ല. ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആണ്, പിന്നെ നന്നായിട്ട് പിഗ്മെന്റഡ്. അതായത് നമുക്ക് ജസ്റ്റ് ഒറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു ആ ഒരു നമ്മുടെ ലിപ്സ് നന്നായിട്ട് ഫില്ലായിട്ടാണ് ലിപ്സ്റ്റിക് ഇരിക്കുക. അങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ സ്ക്രാച്ച് മാത്രം ഇരിക്കില്ല കേട്ടോ. നമുക്ക് ആ ഒരു ലിപ്സ് നല്ല ഭംഗിയായിട്ടിരിക്കും ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ. ഞാൻ യൂസ് ചെയ്തിട്ട് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിന്റെ റിവ്യൂ ആണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോണത്. അപ്പൊ മാമാർത്ത് ബ്രാൻഡിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ അറിയാം, മാമാർത്ത് ബ്രാൻഡ് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് 100% നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ അതിൽ നിന്നുള്ള നമ്മുടെ ലിപ്സ്റ്റിക്കുകളാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്വാച്ച് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ലിപ്സിലൊക്കെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. മാമാർത്തിന്റെ മോയ്സ്ചർ മാറ്റ് ലോങ് സ്റ്റേ ലിപ്സ്റ്റിക് ആട്ടോ നമ്മൾ കാണുന്നത്. ഇത് വന്നിട്ട് 17 ഷെയ്ഡ് ഉണ്ട് കേട്ടോ ടോട്ടലായിട്ട്. നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഷെയ്ഡിലാണ് നമുക്കുള്ളത്. ഓൾസോ നമുക്കിത് 12 hours വരെ ലോങ് വെയർ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് നമുക്ക് അവക്കാഡോ ഓയിൽ അതുപോലെ തന്നെ വിറ്റമിനിയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ അല്ലെങ്കിൽ ലിപ്സിൻ്റെ സ്കിന്നിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കും. അതുപോലെ ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്, അതുപോലെ തന്നെ നമുക്ക് സ്മജ് പ്രൂഫ് കൂടിയാട്ടോ. അപ്പോൾ ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാട്ടോ നമ്മൾ ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡുകളാണ്, പീച്ച് ന്യൂഡ്, അതുപോലെ തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് പിങ്ക്, അതുപോലെ തന്നെ റേസിൻ പഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ലിങ്കൊക്കെ കിട്ടും. ഓൾസോ നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിലും അതുപോലെ തന്നെ അതുപോലെയുള്ള ഫാൻസി സ്റ്റോറുകളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. ഓൾസോ നമുക്ക് ഈ കാണുന്ന കൂപ്പൺ കോഡ് രോഷിനി 2023 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മാമാർത്ത് ഡോട്ട് ഇൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ വെബ്സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്ത് ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് ഓഫറും അതുപോലെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് മാമാർത്ത്, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, അതുപോലെ തന്നെ പർപ്പിൾ, അങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നമുക്ക് ലഭിക്കും കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ അതായത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് 14 ഞാൻ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് എത്രത്തോളം സ്മജ് ആവുന്നുണ്ട് നോക്കട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞു വന്നത് വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. അപ്പോ വെയിറ്റ് ലോസിന്റെ ആ ഒരു ഡയറ്റ് ഞാൻ ഇതില് എന്റെ ഒരു ദിവസത്തെ ഫുഡിന്റെ കാര്യം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ ഞാൻ കഴിക്കുന്ന ഫുഡായിട്ടോ. അപ്പോൾ ഞാൻ 5 മണിക്ക് എണീക്കുന്നതാണ് അമ്മൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് 5 മണിക്ക് എണീറ്റ വശം ഒന്നും ചെയ്യാനും പറ്റില്ല, കാരണം പണികളുണ്ട്. അപ്പോൾ ഇന്ന് ചപ്പാത്തിയും തക്കാളി മുട്ട കറിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചപ്പാത്തി ഉണ്ടാക്കാൻ കുറച്ച് സമയം വേണ്ടേ. അപ്പോൾ നമ്മുടെ അമ്മൂട്ടി എണീക്കണേ അപ്പോൾ തന്നെ ചപ്പാത്തി ആവും വേണം അവൾക്ക് എനിക്കുമ്പോൾ കൊടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ വയറൊക്കെ നന്നായിട്ട് തന്നെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ബെൽറ്റോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയറിയാം ഇങ്ങനെ പളപളാന്നിരിക്കണത്. ബെൽറ്റ് ഇട്ട് ഞാൻ അങ്ങനെ അല്ലല്ലോ. അപ്പൊ ഞാൻ ഇട്ടിട്ടില്ല രാവിലെ നെറ്റിട്ട് ഉള്ള ഒരു ഇതാട്ടോ. പിന്നെ രാവിലെ എണീക്കുമ്പോൾ കുറച്ചൊന്ന് വയറ് ചുങ്ങും എന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്നാലും എനിക്ക് വയറ് നല്ലോണം രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, നല്ല ഫ്ലാറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ ജസ്റ്റ് പറഞ്ഞു വന്നത് ഇതാണ്, രാവിലെ എണീക്കുമ്പോൾ ഞാനൊരു ഡ്രിങ്ക് കുടിക്കാറുണ്ട്. അത് ഞാൻ എന്താന്നുള്ള ഓൾറെഡി ഞാൻ വീഡിയോ 2 എണ്ണം 1 എണ്ണം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി കേട്ടോ, ആ ഒരു ഡ്രിങ്ക് നല്ലതാ. അതിപ്പോ ഞാൻ കുറച്ചധികം നാളായി കുടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഹോം റെമഡീസ് ഒക്കെ കുറച്ച് സമയമെടുക്കും, പക്ഷെ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കിട്ടിയ പോലെ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് അടിപൊളി ആയിരിക്കും കേട്ടോ.
നന്നായിട്ട് നമുക്കത് വർക്കാവും ചെയ്യും. പക്ഷെ നമുക്ക് കുറച്ച് സമയമെടുക്കും, ചിലർക്ക് വേഗത്തിൽ റിസൾട്ട് കാണാൻ പറ്റും, ചിലർക്ക് കുറച്ച് സമയമെടുക്കും. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് എന്തായാലും ഉണ്ടാവും. നമ്മളിങ്ങനെ ചില ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ചില ഗുളികകളൊക്കെ കഴിച്ച് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന മാതിരിയുള്ള റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് കിട്ടുക. പക്ഷെ കിട്ടുന്ന റിസൾട്ട് നമുക്ക് യാതൊരു വേറൊരു പ്രശ്നങ്ങളും ഇല്ലാണ്ടുള്ള റിസൾട്ട് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഡ്രിങ്ക് ആണ്. ഓൾസോ നമുക്ക് ഈ അമ്മമാർക്ക് കുടിക്കാൻ പറ്റണതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടാ വീഡിയോ. അപ്പൊ അത് എനിക്ക് രാവിലെ എണീറ്റ വശം കുടിക്കുന്നതാണ് നല്ലത്. പക്ഷെ എനിക്ക് ഒരു 6 മണിയൊക്കെ ആവണം, ഞാൻ ഒന്ന് ഫ്രീ ആവണമെങ്കിൽ അമ്മൂട്ടിയുടെ കേൾക്കുമ്പോഴത്തേക്കുള്ള ഫുഡ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അമ്മൂട്ടി പോയി. ഇതാണ് എന്റെ പൊട്ടശീലം, കാപ്പി കുടിക്ക. അന്ന് എന്താ പറയാ, ഞങ്ങളന്ന് മീറ്റ് ചെയ്യാൻ യൂട്യൂബിലെ മീറ്റപ്പിന് ചെന്നപ്പോ സബീനയും അതുപോലെ തന്നെ എല്ലാവരും ഇത് എന്ത് ചായ കുടിയാണ് കാപ്പി കുടിയാന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടാവും. അതുമാതിരിയാണ് എന്റെ കാപ്പി കുടി. കാരണം ചില എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പി. അപ്പൊ കാപ്പി എത്ര കിട്ടിയാലും എനിക്ക് മതിയാവില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ എവിടേക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ 2-3 എണ്ണമൊക്കെ കുടിക്കും. പക്ഷെ വീട്ടിലായിരിക്കുമ്പോൾ കാലത്ത് വൈകുന്നേരം കൊണ്ട് കുടിക്കുക. അപ്പൊ അത് ഞാൻ കുടിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഒരു 1/4 ഗ്ലാസ് പാലെടുത്തിട്ട് അതിലേക്ക് വെള്ളം നന്നായി ചേർത്തിട്ട് അത് നമ്മളിങ്ങനെ ഇൻസ്റ്റന്റ് ആണ്, ബ്രൂ കോഫി ആണ് അല്ലെങ്കിൽ നെസ്കഫി ആയിരിക്കും ചേർക്കുക. അപ്പൊ അതിൽ നമ്മൾ ശർക്കര ഇട്ടിട്ട് കുടിക്കുക കേട്ടോ. അപ്പൊ അതാണ് എൻ്റെ ഒരു പിന്നത്തെ ഒരു ഭക്ഷണം. അതൊരു 8 മണിയൊക്കെ ആകുമ്പോഴും ഞാൻ കഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചായ കുടിക്കുന്നവരൊന്നും അല്ലെങ്കിൽ കുടിക്കേ വേണ്ട. അത്ര ശീലം നല്ലതൊന്നല്ല. നമ്മുടെ സ്കിന്ന് ഒക്കെ ഭയങ്കര എന്താ പറയാ, ആ ഒരു ഹൈഡ്രേഷനൊക്കെ പോകും, ഡീഹൈഡ്രേറ്റ് ആവും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അമിതമായാലും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ. അപ്പൊ ഞാൻ അതേ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും. പാറുട്ടി നേരത്തെ എണീക്കില്ല, അവൾക്ക് നല്ല ഉറക്കം കിട്ടുന്ന സമയമാണ്. ചില വല്ലപ്പോഴും എണീറ്റലായി എന്നിട്ടുള്ളൂ. അപ്പൊ ഇന്ന് തലയൊക്കെ കഴുകണം, മുടിയൊക്കെ അങ്ങനെ എണ്ണൂട്ടിരിക്കുക. അതാണ് ഞാൻ അങ്ങനെ നോക്കണം കേട്ടോ. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭക്ഷണം, മീൻസ് ആ ഒരു റൂട്ടീൻ വരുന്നത്. കാലത്തെ എണീറ്റപാടെ ആ ഒരു ഡ്രിങ്ക്, എണീറ്റപാടെ മീൻസ് ഫ്രീ ആകുമ്പോൾ ഡ്രിങ്ക് കുടിക്കും. അത് കഴിഞ്ഞിട്ട് 8 മണിക്കുള്ളിൽ ഈ ഒരു കോഫി കഴിക്കും കേട്ടോ. അടുത്തത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ ലാസ്റ്റ് പറയാൻ എന്തുകൊണ്ടാന്നുള്ളത്, അത്രയും നേരം വൈകിട്ട് കഴിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ട, മുട്ടയുടെ വെള്ളയും മഞ്ഞ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ ബുൾസൈ ഉണ്ടാക്കണ മാതിരി, ബുൾസൈ മീൻസ് ആ മഞ്ഞ പൊട്ടിക്കും കേട്ടോ. എനിക്കങ്ങനെ മഞ്ഞ അങ്ങനെ പുളിപ്പുള്ള നിൽക്കണം ഇഷ്ടമല്ലേ. പൊട്ടിക്കും, എന്നിട്ട് അതിൽ കുരുമുളക് പൊടി ഇടും. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും, ഒരു നുള്ള വെറുത്തൊരു പേരിന് മാത്രം ഉപ്പ് ചേർക്കും. പിന്നെ കുറച്ച് തക്കാളി, കുറച്ച് ക്യാരറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ്, ചിലപ്പോൾ പേരക്ക ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കും. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആ കാലറി ഭയങ്കര കുറവുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ കഴിക്കുന്നത്. പക്ഷെ എന്നാ കുഴപ്പമില്ല, ഹെൽത്തിയാണ്, പ്രോട്ടീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാറുട്ടിക്ക് ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ്, 10 മണിക്കാന്ന് പറയുമ്പോൾ അവളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു, ഇനി അവൾക്ക് കുളി മാത്രമേ ഉള്ളൂ, 10:30 ഒക്കെ ആവും. അപ്പൊ അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഇത് കഴിക്കാനുള്ള കാരണം നമുക്ക് അത്യാവശ്യം ഒരു എന്താ പറയാ, സ്ട്രോങ് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയായി, അപ്പൊ എനിക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു. അപ്പൊ ഉച്ചയ്ക്കാണ് എൻ്റെ ഹെവി ഫുഡ് കേട്ടോ. വേറെ ഒന്നല്ല, ചപ്പാത്തി. അപ്പൊ ഞാൻ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, തക്കാളിക്കറി, അപ്പൊ മുട്ടക്കറിയും മുട്ടക്കറിയും. അപ്പൊ ഞാനതിലെ മുട്ട എടുത്തില്ല, കാരണം നമ്മൾ മുട്ട കഴിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ തക്കാളി എടുത്തു, ആ ചാറില്ലേ തക്കാളി മിക്സ്, അത് എടുത്തു. പിന്നെ 3 ചപ്പാത്തി കഴിക്കും കേട്ടോ ഞാൻ. അപ്പൊ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. ഞാൻ കാലറി നോക്കിയിട്ട് കേട്ടോ കഴിക്കണത്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് എത്രത്തോളം കാലറീസ് ഒരു ദിവസം അകത്തേക്ക് പോകും എന്ന് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലറി അത് നോക്കിയിട്ടാണ്. അപ്പോൾ 3 ചപ്പാത്തി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ ചേട്ടൻ അമ്മ വീട്ടിൽ പോയപ്പോൾ പുളിഞ്ചി കുറച്ച് നന്നായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തും എടുക്കില്ല, ഇടയ്ക്ക് എടുക്കും. അപ്പോൾ അത് ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കണത് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പോയിട്ട് നേരെ വരുന്നത് കേട്ടോ. അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറട്ടി ഇത് എൻ്റെ ഇടയ്ക്ക് ചപ്പാട് ചപ്പാത്തി കഴിക്കും, ഒരു കുഞ്ഞു നുള്ളൊക്കെ കഴിക്കും. ഞാൻ അങ്ങനെ കൊടുക്കും, എപ്പോഴും എൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇപ്പം എന്തെടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ചാറ് ഒഴിക്കാറില്ല. എന്നിട്ട് ഞാൻ ചാറ് സെപ്പറേറ്റ് വെച്ചിട്ട് കറി ഒഴിക്കാറില്ല, മീൻസ് സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് ഞാൻ അവൾക്ക് ഇങ്ങനെ എൻ്റെ നിന്ന് കുറേ ശരിവില്ലാണ്ട് കൊടുത്തിട്ട് ഞാൻ അതിൽ കറി ഏതിലാണുള്ളത് അതിൽ മുക്കിയിട്ടാണ് കഴിക്കുക. അപ്പോൾ എന്താണെങ്കിലും അത് അങ്ങനെ കഴിക്കട്ടെ. കാരണം അവളല്ലെങ്കിൽ പാത്രത്തിൽ കൈയിടുമ്പോഴൊക്കെ കണ്ണിലേക്ക് ആവണ കാരണം. അങ്ങനെ ഇത് ചേട്ടന്റെ ബ്രൗൺ റൈസ്. പിന്നെ നമുക്കിന്ന് പരിപ്പൂട്ടാണ്ടായിരുന്നു കേട്ടോ. ചേട്ടനൊരു മുട്ട കൊടുത്തിട്ടുണ്ട്. അപ്പൊ സമയം ഏകദേശം ഒരു 4:45 ആയി, അമ്മൂട്ടി വന്നു. ഇതാണ് എന്റെ വൈകുന്നേരത്തെ ഫുഡ്. ഈ 4 മണിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ 4:30 ഉള്ളിൽ ഞാൻ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കും. ഇതിൻ്റെ ഇടയിൽ ഞാൻ ധാരാളം വെള്ളം കുടിക്കും, കുറേ അധികം വെള്ളം കുടിക്കും കേട്ടോ. അത് ഞാൻ പിന്നെ കാണിച്ചില്ല എന്ന് മാത്രം. അപ്പോൾ അവിയിലാണ് എടുത്തിരിക്കണേ, കുറച്ച് ശർക്കര ഇട്ടിട്ട് അവിയിലാണ്. അപ്പോൾ ഇതോടുകൂടി എൻ്റെ ഫുഡ് കഴിഞ്ഞു. ഞാൻ കഴിച്ച് കഴിപ്പ് നിർത്തി, അതായത് ഒരു 4:30 വരെ ഫുഡ് കഴിക്കുള്ളൂ. ഇത്ര തന്നെ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിക്കില്ല ഇനി. അതിനുശേഷം ഒരു കിടക്കാൻ നേരത്ത് ഒരു 8-9 ഒക്കെ ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നില്ലെങ്കിൽ ഗ്രീൻ ടീ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ്, അങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് വെജിറ്റബിൾ ജ്യൂസ് അങ്ങനെ ഏതെങ്കിലും ഒന്ന് കുടിക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഗ്രീൻ ടീയാണ് കുടിക്കണം കേട്ടോ.
അതാണ് അങ്ങനെ കപ്പിലെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജ്യൂസ് ആണെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ കാണാൻ പറ്റിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ഗ്രീൻ ടീ ആയതുകൊണ്ടാണ് കാണാത്തത്. അപ്പോൾ നമ്മുടെ പാറുട്ടി അവിടെ നിൽക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇങ്ങനെ അവളെ ഏറ്റു നിൽക്കുക കേട്ടോ. ഞാൻ ഇനി പാറുട്ടി ഒരു ദിവസം നമുക്ക് ഡേന്നാലേ ഇപ്പോൾ ചെയ്യാം. പാറുട്ടി എണീറ്റ് നിന്ന് തുടങ്ങി നമ്മളെ പിടിച്ചിട്ട് ഇപ്പോൾ ടാറ്റയ്ക്ക് പറഞ്ഞാൽ ടാറ്റ പറയും, ഇപ്പോൾ ടാറ്റ പറയണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ നേരം വൈകി കഴിക്കണം, നമുക്ക് ആ ഒരു ഫാസ്റ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് അറിയാമല്ലോ ഈ സംഭവം കിട്ടുന്നത്. അപ്പോൾ ആ ഫാസ്റ്റിംഗ് നമുക്ക് കുറച്ചും കൂടി രാവിലെ ഒരു 10-11 മണിക്ക് കഴിച്ചാൽ നമുക്ക് അത്ര സമയം നമുക്ക് ആ ഒരു ഫാസ്റ്റിംഗ് എടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് നേരം വൈകി ഒരു 11 അല്ലെങ്കിൽ 10:30 ഉള്ളിൽ കഴിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റുട്ടീൻ, ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പൊ ബാങ്ക് വിളിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ, എന്നാലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കാരണം മുന്നേ ഉറങ്ങണ നേരത്തെ വീഡിയോ എടുക്കണത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ് എങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്, ഇതുപോലെയാണ് ഞാൻ എന്താ പറയാ ഇപ്പൊ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായി, പക്ഷെ നിങ്ങക്ക് തീരെ പാല് കുറവാണ് പാല് തീരെ ഇല്ല എന്നുള്ളവരൊന്നും ചെയ്യണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാനൊരു ഇതിനൊരു എന്താ പറയാ വിദഗ്ധനോ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ പറഞ്ഞുതരാൻ മാത്രം ക്വാളിഫിക്കേഷൻ അങ്ങനൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് വർക്കായ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. നിങ്ങക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഒരു 1 അല്ലെങ്കിൽ ഒരു 2 വീക്ക് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് വെയിറ്റ് ഒന്ന് നോക്കിയാൽ മതി കുറയുന്നുണ്ടോ എന്നുള്ളത്. മിക്കവാറും കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് നല്ലോണം വർക്കായി, എന്റെ എല്ലാ ടീഷർട്ടും ഇടാൻ പറ്റുന്നുണ്ട് ഇപ്പൊ. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു 60-59 ഒക്കെ ആയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു 2-3 അല്ലെങ്കിൽ 1 കിലോ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പഴയതിലേക്ക് എത്തും. അപ്പൊ അത്രയാണ് ആ ഒരു ഇതാണ് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ഇവർക്ക് എപ്പോഴും വെയിറ്റ് കുറയ്ക്കുക വെയിറ്റ് കുറയ്ക്കുക, ഒരു എന്താ പറയാ അങ്ങനെ കുറെ കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്കിൻ കെയറിനെ കുറിച്ചിട്ടോ ഇതൊക്കെ തന്നെ ചിന്തയുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ ജീവിതത്തിന്റെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇപ്പോ വെയിറ്റ് കൂടിയിരിക്കുന്ന സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പാർട്ടിക്ക് ഒരു 4 മാസമൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു, 4-3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പൊ എനിക്ക് വേഗത്തിൽ പീരീഡ്സ് ആയി. പക്ഷെ എനിക്ക് ഇപ്പോഴും കറക്റ്റ് അല്ല എന്റെ വെയിറ്റിന്റെ ഒരു പ്രശ്നവും അതുപോലെ എക്സസൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ മാസം 2-നാണെങ്കിൽ പീരീഡ്സ് ആണെങ്കിൽ പിന്നത്തെ മാസം 20-30 20-ാം തീയതി അല്ലെങ്കിൽ അതിന് തൊട്ട് അടുത്ത അങ്ങനെയൊക്കെ ഒരു ഡേറ്റ് കറക്റ്റ് ഒന്നും അല്ലാത്തൊരു റുട്ടീനാണെങ്കിൽ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ പീരീഡ്സ് ഉണ്ടായി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആകും, കുറച്ച് പാടാം, അങ്ങനത്തെ കുറെ ഇഷ്യൂസ് എനിക്കുണ്ട്. അപ്പൊ ഞാൻ എനിക്കറിയാം എങ്ങനെയാണ് അത് സംഭവം, ഇതാണ് ഞാൻ ഭക്ഷണം നന്നായിട്ട് സെറ്റ് ചെയ്യണം, അതുപോലെ എക്സസൈസ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെയാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ കറക്റ്റായിട്ട് നല്ല റുട്ടീനായിട്ട് പോവുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാനും നടക്കാനും എനിക്ക് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയാണ്, അതായത് ഓൾറെഡി പി സി ഓടി നിൽക്കുന്നതുകൊണ്ട്. അപ്പൊ അത് തന്നെ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്തവർ ശ്രദ്ധിക്കേ വേണ്ട കേട്ടോ, ഞാൻ അതും ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കുക കേട്ടോ, യാതൊരു പ്രശ്നമില്ലാണ്ട്. അതുപോലെ തന്നെ നോൺ ഡ്രൈയിങ് ആണെന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ കുറെ എൻ്റെ ലിപ്സ്റ്റിക് ഉള്ളത് കുറെ അധികം എണ്ണം ഡ്രൈ ആവുന്ന ചുണ്ട് ഇങ്ങനെ ചുക്കി ചുളിഞ്ഞിരിക്കുന്ന. അപ്പൊ ഇതിങ്ങനെ നോൺ ഡ്രൈയിങ് ആയിട്ട് എങ്ങനെ ഇട്ടോ അതുപോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിത് സ്മജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, അതുപോലെ തന്നെ നമുക്കിത് കുറെ നേരം വെയർ ചെയ്യാനും പറ്റും. അപ്പൊ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തത് മാത്രം. അപ്പൊ നോക്കുക, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. പിന്നെ ഇതിൽ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യം, നന്നായിട്ട് ഞാൻ വെള്ളം കുടിച്ചിരുന്നു, പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് ആഡ് ചെയ്തിരുന്നു. അത് നമ്മുടെ എന്താ പറയാ നമ്മുടെ സ്കിന്നിനും ഹെയറിനും കൂടി നല്ലതാവാൻ വേണ്ടിയിട്ടാണ് അതും കൂടി നന്നായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങളും അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്നാലാണ് അല്ലെങ്കിൽ ഫാസ്റ്റ് വെയിറ്റ് ലോസ് ഒക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് പറ്റുമോ നോക്കുക കേട്ടോ. അപ്പൊ ഇപ്പൊ ഏകദേശം സമയം എന്താ 1 മണിയാവാറ എനിക്കിന് വിശന്ന് തുടങ്ങി. കാരണം നമ്മൾ കാലത്ത് വളരെ അങ്ങനെ ഒരു രീതിയിലല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മെയിൻ എന്താ പറയാ എന്താ കട്ടിയുള്ള ഫുഡ്, അതായത് ഭയങ്കരമായിട്ട് ഹെവി ഫുഡ് ഉച്ചയ്ക്കാണ് കഴിക്കുന്നത്, പിന്നെ അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ 4 മണിക്ക് നിങ്ങൾക്ക് കണ്ടതല്ലേ നിങ്ങൾ അതുമാതിരി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് 100% യൂസ്ഫുൾ ആയി കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ട്രൈ ചെയ്തൊരു 3 ആഴ്ചയിലത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അതുപോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് വന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നതല്ല, എൻ്റെ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്ത് 3 ആഴ്ചയോളം നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ നല്ലൊരു വ്യത്യാസം കണ്ടു. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ നോക്കുക, നിങ്ങൾക്ക് ഇതുപോലെ വെയിറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ വയറൊക്കെ തന്നെ കുറഞ്ഞു കേട്ടോ, ഞാനവന് വയറിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല, വയറൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അതൊക്കെ അവന് വെയിറ്റ് പോയപ്പോൾ തന്നെ അതും കുറഞ്ഞു, ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞത് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ ഈ എളി ഭാഗത്ത് ഇത്രയ്ക്ക് ഇങ്ങനെ ഉണ്ടിണ്ടായിരുന്നു കൂടെ, അതൊക്കെ പോയി നല്ല രീതിക്ക് തന്നെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.